റെസിപ്പിന്റെ വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ചിക്കൻ ബാർബിക്യൂ വിത്ത് പറാത്ത, നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാല്. പറാത്തന്റെ റെസിപ്പി ഞാൻ ഇന്ന് കാണിച്ചിട്ടില്ല, ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ചിക്കൻ ബാർബിക്യൂന്റെ കൂടെ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ആണ്, ബീൻസ്, കളർഫുൾ കാപ്സിക്കം. അപ്പൊ നേരെ റെസിപ്പിയിലോട്ടൊക്കെ കടന്നാലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കൻ ഡ്രം സ്റ്റിക് ആണ്, 1 kg ആണ് എടുത്തത്. പിന്നെ കളർഫുൾ കാപ്സിക്കം, 1 lemon, ഇതൊരു തുർക്കിഷ് ലെമൺ ആണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇത് മുഴുവൻ വേണ്ട ആവശ്യമൊന്നുമില്ല. കാപ്സിക്കം അതുപോലെ മുഴുവൻ വേണ്ട ആവശ്യമൊന്നുമില്ല, പകുതി മതി. ബീൻസ്, 1 vellum, വെള്ളുള്ളി. ബീൻസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ 2 sides മാത്രം കട്ട് ചെയ്ത് പൊക്കിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെയാണ് വേണ്ടത്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ചിക്കനിൽ മസാല തേക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 teaspoon ബ്ലാക്ക് പെപ്പർ പൗഡർ, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഇനി വേണ്ടത് കുറച്ച് സോസ് ഐറ്റംസ് ആണ്. സോയാ സോസ് വേണം, ഗ്രീൻ ചില്ലി സോസ് വേണം, ടൊമാറ്റോ സോസ്, ബാർബിക്യൂ സോസ്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 spoonഓളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഗ്രീൻ ചില്ലി സോസ്, ഇതും നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇത് നല്ല സ്പൈസിയാണ്. ഏകദേശം 1 spoon അടുത്തെടുക്കാം. ഇനി വേണ്ടത് ബാർബിക്യൂ സോസ്. ഇനി വേണ്ടത് ടൊമാറ്റോ സോസ്. ഇനി 1 spoon ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ബെറ്റർ ഓപ്ഷന്. പക്ഷെ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓവനിലല്ല ചെയ്തെടുക്കുന്നത്, സ്ട്രെയിറ്റ് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓവനിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിക്ക് വേണമെങ്കിലും ചുട്ടെടുക്കുകയാണെങ്കിൽ അത് അതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ പോകാം. 1 non-stick pot സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്, ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 spoon ബട്ടറാണ് വേണ്ടത്. ഇനി ചിക്കൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. കാരണം ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേവട്ടെ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം.
അപ്പോൾ ഹണി ചേർത്ത് കൊടുക്കുന്നത് നല്ല ഗ്ലേസിങ് കിട്ടാനും പ്ലസ് ആ സ്പൈസിനെ ഒന്ന് ലെവൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ബാർബിക്യൂ സോസിലേക്ക് കുറച്ച് ഹണി എന്തായാലും ഒഴിക്കണം അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുള്ളൂ അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഷേക്ക് ആക്കിയതിന് ശേഷം വേറെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ മസാലയിലേക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്ത് വെച്ച ലെമൺ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഈ വെജിറ്റബിൾസ് ഫുള്ള് കുക്ക് ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി ഇനി ഇത് സെർവ് ചെയ്യാം അറേഞ്ച് ചെയ്ത് വെച്ച പ്ലേറ്റിലോട്ടേക്ക് ഫസ്റ്റ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും യമ്മിയാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ മിൽക്ക് പൊറോട്ടൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ഇൻഷാല്ലാ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും